ഹലോ, ഉപ്പ് ചെമ്പിനീർപ്പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ സുധീടെ കള്ളങ്ങൾ പൊളിയാൻ പോകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഇന്നലെ തന്നെ നമ്മുടെ ശ്രുതി സുധീടെ ആ ഒരു ഓഫീസിലോട്ട് ചെന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് സുധിയെ കാണാം, എന്തൊരു സുധിയോട് സംസാരിച്ചിട്ടൊക്കെ പോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സർപ്രൈസ് ആയിട്ട് ശ്രുതി അവിടെ വന്നത്. എന്നാൽ തനിക്ക് ജോലി നഷ്ടപ്പെട്ടു, ഞാൻ കള്ളം പറയുന്നതാണെന്നുള്ള ഒരു സത്യം ശ്രുതി ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഇന്നത്തെ എപ്പിസോഡില് ശ്രുതിയുടെ കള്ളങ്ങൾ പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു അതിഥി കൂടി അവിടെ ചന്ദ്രോദയത്തിൽ വരാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ ചന്ദ്രമതിയെ കാണാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ കള്ളങ്ങൾ പൊളിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ ഒരു ബന്ധുവായിട്ട് ഒരാൾ വരാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പോ രേവതിയും സച്ചിയൊക്കെ. സുധിയെ കാണാൻ വേണ്ടിയിട്ട് സുധിയുടെ ഓഫീസിലോട്ട് ശ്രുതി എത്തിയിരുന്നു. എന്നാൽ നീ അവിടെ നിൽക്കുന്നത് ശരിയല്ല, ഞാനിപ്പോൾ മറ്റൊരു MD തന്നെ മറ്റൊരു കമ്പനിയിലാണ് ഇന്നത്തെ എൻ്റെ ജോലിയെന്നും, പക്ഷേ അവിടെ ശ്രുതി പറഞ്ഞത് സുധി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കണ്ടതിന് ശേഷം ഞാൻ പോവാം, സുധി വരുന്നത് വരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വേണ്ട, അത് അവിടെയുള്ള ആരും അവരുടെ ഭാര്യമാരെ അങ്ങോട്ട് കൊണ്ടുവരാറില്ല, അവിടുത്തെ MD ഒരു മോശം ആളാണെന്നും ഭാര്യമാരോട് മോശമായിട്ട് അയാൾ പെരുമാറത്തുള്ളൂ, അതുകൊണ്ട് നീ വരേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ശ്രുതി ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പറഞ്ഞയക്കുവാണ്. അങ്ങനെ ഓ ശരി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി തിരിച്ചു പോവാണ്. ഈ സമയത്ത് ചന്ദ്രമതിക്കൊരു കോൾ വരുവാണ്, പ്രതീക്ഷിക്കാത്ത ഒരു കോളാണ്. പക്ഷെ ചന്ദ്രമതി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച, ചന്ദ്രമതിയെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരു കോളായിരുന്നു അത്. വിളിച്ചത് അവിടെ ശ്രുതിയുടെ ആ ഒരു ഇളയച്ചനെന്ന് പറഞ്ഞ്, തൻ്റെ ശ്രുതിയുടെ അച്ഛൻ്റെ അനിയനെന്ന് പറഞ്ഞ് അരവിന്ദൻ എന്ന് പറയുന്ന ഒരാളാണ് വിളിച്ചത്. പക്ഷെ അരവിന്ദൻ എന്നും പറഞ്ഞ് കള്ളപ്പേരിൽ ഫോൺ വിളിച്ചത് നവീനായിരുന്നു. ശ്രുതിയുടെ എല്ലാ രഹസ്യങ്ങളും നവീൻ അറിയാം. കല്യാണിയാണ് ശ്രുതിയുടെ പേരെന്നും ഇവിടെ കള്ളം പറഞ്ഞിട്ടാണ് വിവാഹം നടത്തിയത് എന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം നവീൻ അറിയാം. അങ്ങനെ ആ ഒരു രഹസ്യങ്ങൾ പൊളിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്തായിരുന്നു അപ്രതീക്ഷിതമായിട്ട് ചില സംഭവങ്ങൾ നടക്കുകയും നവീൻ ആക്സിഡന്റ് ആയിട്ട് കോമ സ്റ്റേജിലോട്ട് പോയത്. അപ്പോൾ ഒരിക്കലും നവീൻ രക്ഷപ്പെടത്തില്ല, പെട്ടെന്നൊന്നും രക്ഷപ്പെട്ട് വരത്തില്ല എന്നൊക്കെ ഒരുപാട് ശ്രുതി സന്തോഷത്തോടെ ഇരിക്കുമായിരുന്നു. ആ സമയത്താണ് നവീന്റെ കോൾ വരികയും നവീൻ അവിടെ ശ്രുതിയുടെ ഇളയച്ചനായിട്ട് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ ചന്ദ്രമതിയെ കോൾ വിളിച്ചു. അപ്പോൾ മലേഷ്യയിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രമതി അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ, ഓ ശ്രുതിയുടെ അച്ഛനാണല്ലേ, ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി ചന്ദ്രമതി മനസ്സിൽ ഓരോ കാര്യങ്ങൾ പറയുവാണ്. ഞാൻ എന്തായാലും ഉടനെ തന്നെ ശ്രുതിയെ കൊണ്ട് വരാം, ഞാനും കൂടെ വരാം, പിന്നെ ശ്രുതിയുടെ ഭർത്താവിനെയും കൊണ്ട് വരാം, അവിടെ സന്തോഷത്തോടെ ജീവിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വത്ത് മോഹിച്ച് ചന്ദ്രമതി ഓരോ കാര്യങ്ങൾ പറയുവാണ്. എന്നാൽ ഞാൻ ഒരിക്കലും ശ്രുതിയുടെ അച്ഛനല്ല, ശ്രുതിയുടെ ചെറിയച്ഛനാണെന്നും ശ്രുതിയുടെ അച്ഛന് വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ല, ഓക്കെ ആയി വരുന്നുണ്ട്, അതുകൊണ്ട് ആ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ്. അപ്പോൾ ഫോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ ഇല്ല, അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ട് സാധിക്കത്തില്ല. എന്തായാലും ഈ ഒരു വിവരം ശ്രുതിയെ അറിയിക്കണം, ഞാൻ വിളിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം അറിയിച്ചു കഴിഞ്ഞാൽ അവൾ ഒരുപാട് സന്തോഷപ്പെടും എന്നൊക്കെ അവിടെ പറഞ്ഞിട്ട് അരവിന്ദൻ എന്ന് പറയുന്ന ഇളയച്ചനായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ നവീൻ കോൾ വെച്ചു. എന്നാൽ ഉടനെ തന്നെ ചന്ദ്രമതിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ശ്രുതി വഴി ആ ഒരുപാട് സ്വത്തുക്കൾ, ശ്രുതിയുടെ അച്ഛൻ്റെ കയ്യിലുള്ള സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതി ഈ ഒരു നാടകങ്ങൾ കളിച്ച് ഈ ഒരു വിവാഹത്തിന് തന്നെ ഒരുപാട് തിടുക്കം കൂട്ടിയത്. എന്നാൽ ശ്രുതിയുടെ യഥാർത്ഥ മുഖം എന്താണ്, യഥാർത്ഥ സത്യം എന്താണ് എന്നൊക്കെ അറിയുമ്പോൾ ചന്ദ്രമതിയുടെ പ്രതികരണം എങ്ങനെയാണ് എന്ന് നമുക്ക് ഇനി കണ്ടു തന്നെ അറിയാൻ പറ്റും. എന്തായാലും ഈ ഒരു സന്തോഷം നേരെ ചന്ദ്രമതി പോയി ഒരു പൂജാമുറിയിൽ പോയി തൊഴുതിട്ട് ഉടനെ തന്നെ ശ്രുതിയുടെയും അച്ഛൻ്റെയും പിടക്കങ്ങൾ മാറ്റിയിട്ട് അങ്ങോട്ട് പോകണം, മലേഷ്യയിലുള്ള അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കണം, റാണിയായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ദൈവത്തിന് മുന്നിൽ പറഞ്ഞതിന് ശേഷം ഈ വിവരം നേരെ ശ്രുതി അറിയിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ശ്രമിച്ചു. നേരെ തന്നെ പെട്ടെന്ന് തന്നെ ശ്രുതിയെ കോൾ വിളിച്ചു. വിളിച്ചിട്ട് അരവിന്ദനെ പറ്റി സംസാരിച്ചു. പക്ഷെ അരവിന്ദൻ ആരാണെന്നോ എന്താണെന്നോ അറിയാൻ പറ്റാത്ത ശ്രുതി തിരിച്ച് അതാരാ ആന്റി എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ തിരിച്ചു ചോദിക്കുമ്പോഴാണ് ശ്രുതിയുടെ അച്ഛന്റെ അനിയനായ അരവിന്ദൻ എന്നെ വിളിച്ചിരുന്നു, അദ്ദേഹത്തിന് നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ, അച്ഛനോടല്ലേ നിനക്ക് ദേഷ്യം, ഇളയച്ചനോട് എന്താ ദേഷ്യം,
അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നുവെന്നും നിന്റെ അച്ഛന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രുതിയോട് പറയുവാണ്. അപ്പൊ ഇത് ആരായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക? തനിക്ക് അങ്ങനെ ഒരു അച്ഛനും ഇല്ല, അങ്ങനെ ഒരു ഇളയച്ഛനും ഇല്ല, ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ശ്രുതിക്ക് മാത്രമേ അറിയാവൂ. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇളയച്ഛനെന്നും പറഞ്ഞ് ആരായിരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടാവുക? എന്റെ രഹസ്യങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമോ? അതോ ഇനി എന്റെ കള്ളങ്ങളെ പൊളിക്കാനുള്ള ശ്രമങ്ങളാണോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ശ്രുതിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ജീവിതം ഒരുപാട് ആഗ്രഹിച്ചതിന് ശേഷമാണ് ശ്രുതിക്ക് കിട്ടിയത്. ഇതൊരിക്കലും പൊളിയത്തില്ല, ഈ ഒരു വിവാഹ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ശ്രുതിയെ തേടിയ ഒരു ഫോൺ കോൾ വന്നത്. അത് ശ്രുതിയുടെ ജീവിതത്തെ തന്നെ തകർക്കാൻ ശേഷിയുള്ള ഒരു ഫോൺ കോൾ ആയിരുന്നു എന്ന് ശ്രുതി ഇനിയാണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ ശ്രുതിയുടെയും സുധിയുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ തൻ്റെ അച്ഛമ്മയെ കാണാൻ വേണ്ടിയിട്ട് സച്ചി തൻ്റെ ഗ്രാമത്തിലോട്ട് വരുവാണ്. ആ ഗ്രാമത്തിലോട്ട് വരുന്ന സമയത്ത് സച്ചിയുടെ ഫ്രണ്ട് അതിനു മുന്നേ തന്നെ അച്ഛമ്മയെ പോയി വിളിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയും അപ്പോൾ സച്ചിയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുടിപ്പിച്ച് കിടത്താൻ വേണ്ടിയിട്ട് നോക്കുന്ന കൂട്ടുകാരന്മാരെ എപ്പോൾ കണ്ടാലും അച്ഛമ്മ അടിച്ചോട്ടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അടിച്ചോട്ടിച്ച് ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന സമയത്താണ് സച്ചിയുടെ കാറ് വന്ന് നിന്നത്. ഉടനെ തന്നെ അച്ഛമ്മയെ പോയി കെട്ടിപ്പിടിച്ചു. അപ്പോൾ സുധി അവിടെ സച്ചിക്ക് അച്ഛമ്മയെ കണ്ടപ്പോഴും അച്ഛമ്മയ്ക്ക് സച്ചിയെ കണ്ടപ്പോഴും ഒരുപാട് സന്തോഷം തോന്നി. കെട്ടിപ്പിടിച്ച് അവരുടെ സ്നേഹ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞു. അതുമാത്രമല്ല, അവിടെ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ സച്ചി വിശദീകരിച്ച് പറയുന്നുണ്ട് അച്ഛമ്മയോട്. അങ്ങനെ പക്ഷെ അച്ഛമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് സച്ചിയുടെയും രേവതിയുടെയും ദാമ്പത്യ ജീവിതം അവർ മുന്നോട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതാണ്. അവരുടെ ശാന്തി മുഹൂർത്തമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അച്ഛമ്മ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അത് നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ഇപ്പോഴാണ് ഇപ്പോൾ അച്ഛമ്മ നടത്താതെ തന്നെ അവരുടെ ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞെന്നുള്ള സന്തോഷം ആ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ അച്ഛമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതിനെപ്പറ്റിയൊക്കെ സച്ചിയോട് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മ പറയുവാണ്, എനിക്ക് ഒരു രേവതിയോ സച്ചിയോ എനിക്ക് ഉടനെ തന്നെ ഒരു കാണണം, ഒരു കുട്ടി സച്ചിയെയോ ഒരു കുട്ടി രേവതിയോ എനിക്ക് എൻ്റെ കയ്യിൽ നീ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മയുടെ ആഗ്രഹം ഇളയ ആ ഒരു ഇത് തൻ്റെ പേരക്കുട്ടികളെ കളിപ്പിക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ അച്ഛമ്മ പറയുമ്പോഴാണ് സച്ചി കണ്ട ആ സ്വപ്നത്തെ പറ്റി പറയുന്നത്. താൻ ആ ഒരു രേവതി പ്രസവിക്കുമ്പോൾ അത് നാല് കുഞ്ഞുങ്ങളെയാണ് പ്രസവിക്കുന്നത്, ഞാൻ ആ ഒരു സ്വപ്നമൊക്കെ കണ്ടെന്നൊക്കെ പറഞ്ഞ് തൻ്റെ സന്തോഷവും രേവതിയുടെ കൂടെയുള്ള സന്തോഷമൊക്കെ അച്ഛമ്മയോട് സച്ചി പങ്കുവയ്ക്കുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക? ഇതുവരെയും ശ്രുതിയുടെ യഥാർത്ഥ മുഖംമൂടി വലിച്ചു കീറാനായിട്ട് സച്ചിക്കോ രേവതിക്കോ സാധിച്ചിട്ടില്ല. എപ്പോഴും സച്ചിയും രേവതിയും കുറ്റം പറയുന്ന ശ്രുതിയുടെ മുൻകാല ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സച്ചിയും രേവതിയും ശ്രുതിയെ അടിച്ചോടിക്കും എന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ അതിനു മുന്നേ തന്നെ ഈ ഒരു രഹസ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ അവിടെ ശ്രുതിയെ തലയിലെടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്ന ചന്ദ്രമതിയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ശ്രുതിനെ അറിയാൻ വേണ്ടിയിട്ട് പോകുന്നതേ ഉള്ളൂ. ഈ രഹസ്യം ഇപ്പോൾ നവീനാണ് ശ്രുതിയെ വിളിച്ചതെന്നും ആ ഒരു ഇളയച്ചനായിട്ട് വിളിച്ച് സംസാരിച്ചെന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയത്തില്ല. നവീൻ ഇപ്പോൾ കോമ സ്റ്റേജിൽ നിന്നും തിരിച്ചു വന്ന കാര്യം ശ്രുതിക്ക് അറിയത്തില്ല. അങ്ങനെ നവീൻ ശ്രുതിയുടെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇനി ഇതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ശ്രുതി നേരിടുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.